എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? എനിക്ക് പകരം വന്ന ആള് പണത്തിന് വേണ്ടി പലതും ചെയ്തു, എന്നിട്ട് നേട്ടം എന്തെങ്കിലും ഉണ്ടായോ? അവനൊരു ഫ്രോഡായിരുന്നു മോചിതെ, കൂടെ നിൽക്കുന്നവന് പോലും കുടുംബം കിടക്കുന്നവനായിരുന്നു അവൻ. കാരണം എന്റെ കുടുംബം ഏതാണ്ട് തകർന്ന അവസ്ഥയിലാ. പിന്നെ എന്തുകൊണ്ട് എല്ലാം അറിയുന്ന ആളിന് അവനെ അറസ്റ്റ് ചെയ്തുകൂടാ? പറ്റില്ല നിങ്ങൾക്കതിന്. എന്ന് വെച്ചാ അവൻ പിടിക്കപ്പെട്ടാൽ നിങ്ങളും കുടുങ്ങും. അത്രയ്ക്ക് വൃത്തികേടുകൾ നിങ്ങൾ അവനൊപ്പം നിന്ന് ചെയ്തു കൂട്ടി. ആരായിരുന്നു ശരിക്കും രാഖിയെ കൊന്നത്? എല്ലാം വ്യക്തമാണ്. ഒരു മൃഗത്തിന് മാത്രം ചെയ്യാൻ കഴിയാവുന്നതൊക്കെ അവൻ ചെയ്തു. എന്നിട്ട് നിങ്ങളൊരു നിരപരാധിക്കെതിരെ FIR ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞുപോയ കഥകളല്ലേ മോചിതെ? എങ്ങനെ കഴിയുമെന്നാ നിങ്ങൾ പറയുന്നേ? എന്റെ രാഖിയുടെ ആത്മാവ് ഇപ്പോഴും കൊലച്ചിരിയോടെ നടക്കുക. അവൾ പലതും കണ്ട് ആസ്വദിക്കുക. അവിടെ നിങ്ങൾക്കും ഇതെല്ലാം സംഭവിച്ചേ പറ്റൂ. മോചിത എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. അവൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോണം. അങ്ങനെ അവൻ ഈ നാട്ടിൽ നിന്ന് ജീവനോടെ തിരിച്ചു പോവില്ല. നിയമത്തിന് അവനെ വിട്ടുകൊടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചാലും ചിലർ അവനെ അങ്ങനെ വിടില്ല. എനിക്കറിയാതെ ആരെങ്കിലും കൊന്നാലും കുഴപ്പമില്ലായിരുന്നു. നിയമത്തിന് മുന്നിൽ അവനെത്തിയ എന്നെ കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അത് മാത്രമല്ല, അത് നിങ്ങൾക്കൊരു പാഠവുമായിരിക്കണം. അങ്ങനെ പറയരുത് മോചിതെ. എല്ലാ അഴിമതിയും ഞാൻ അവസാനിപ്പിച്ചു. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്കങ്ങ് രക്ഷപ്പെടാം. എന്നാൽ നിങ്ങൾ അഴിമതിക്കാരനായിരുന്നപ്പോ കണ്ണീര് കുടിക്കുന്ന പല കുടുംബങ്ങളുണ്ട് ഇവിടെ. രാഖിയുടെ കുടുംബം, ജോസ് സാർ ജയിലിലായത് മൂലം അദ്ദേഹത്തിന്റെ കുടുംബം, അവർക്കുണ്ടായ നഷ്ടങ്ങളൊന്നും നിങ്ങളുടെ പശ്ചാത്താപം കൊണ്ട് തീരില്ല. സ്വന്തം ഭാര്യയെ കൈവിട്ടു പോകുന്നായപ്പോ നിങ്ങൾക്ക് നൊന്തു. അങ്ങനെ എത്ര എത്ര ഫാമിലിയാ അവൻ കാരണം തകർന്നത്. അതൊന്നും ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ചെയ്തവരും മാത്രമല്ല കൂടെ നിന്നവരും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇനി അതിനുള്ള സമയമാ. അതുകൊണ്ട് എന്നെ കണ്ട് കരഞ്ഞതുകൊണ്ടോ കാല് പിടിച്ചതുകൊണ്ടോ പ്രയോജനമൊന്നുമില്ല. മുകളിലൊരാളുണ്ടെന്ന ചിന്ത ഇടയ്ക്കെങ്കിലും വേണം. സാഹചര്യം മാറി മറിയും ഓർക്കണം. നിക്കക്കള്ളില്ലാതെ നടക്കുക അവൻ. ഇനി മുങ്ങുമ്പോ കൂടെ നിങ്ങളുടെ ഭാര്യ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ആ സംശയം എനിക്കുണ്ട്. അത് വെറും ഒരു സംശയമല്ല, നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. അതിനുള്ള സാധ്യത 99%. അതെ, പോലെ പോലെ. ഒന്ന് നിക്കണേ. എന്താടോ? ദയവ് ചെയ്ത് എന്നെ സത്യം പറയാൻ അനുവദിക്കണം. അപ്പൊ ഇത്രയും നാളും പറഞ്ഞത് കള്ളമായിരുന്നു? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? നുണകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പുത്തൂർ ദിനകരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടായിരുന്നു. അപ്പോ ബീരാൻ എന്ന പേര് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലേ? അയ്യോ, ഈ ബീരാനും ഷാജഹാനും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. രഹനിന്റെ ആളും ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ആ, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എനിക്ക് സത്യം പറയണമെന്ന്. ഈ ഷാജഹാനും നിങ്ങളുടെ മരുമകൻ ശരത്തും ഒക്കെ ഒന്നാ. ദേ, അനാവശ്യം പറയരുത്. ഓ, വേണമെങ്കിൽ എന്നെ ഒന്ന് തല്ലിക്കോ, എന്നാലും ഞാൻ സത്യമേ പറയൂ. സത്യമേവ ജയതേ, നമുക്കും കിട്ടണം പണം. തനിക്ക് കിട്ടിയതൊന്നും പോരെന്ന് തോന്നുന്നു. ഇനി തനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. അത് കഴിഞ്ഞാ അവരെന്നെ കോടതി കൊണ്ടുപോകും, ജയിലിൽ കിടത്തും.
പരമോന്നത നീതിപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക, ജയപ്രഭ ടീച്ചറിന്റെ മരുമകൻ പലരുടെയും മരുമകനാണ് യുവർ ഓണർ. അപ്പോൾ ഓപ്പോസിഷൻ പറയും, യെസ് ഒബ്ജക്റ്റ് യുവർ ഓണർ. അപ്പൊ ഞാൻ പറയും, പോരാ പറ്റീന്ന്. ഞാൻ പറയുന്നതാണ് സത്യമെന്ന്. അപ്പോൾ ജഡ്ജി, ഒബ്ജക്ഷൻ ഓവർ റൂളിംഗ്. അപ്പോൾ ഞാൻ പറയും, അങ്ങനെ പറയൂ യുവർ ഓണർ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ജയപ്രഭ ടീച്ചറിന്റെ മരുമോന് നാട് നീള ഭാര്യമാരുണ്ട്. പെൺകുട്ടികളുടെ കണ്ണീര് കൊണ്ട് കളിക്കുന്നവനാണ് ആ ആഭാസൻ എന്ന് ഞാൻ കോടതിയുടെ മുമ്പിൽ പറയും. പ്ലീസ് അവനൊന്ന് ശിക്ഷിക്കൂ. നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണണം. അത് നേരത്തെ തന്നെ എനിക്ക് തോന്നിയതാ. അയ്യോ, ഞാൻ പറഞ്ഞത് സത്യമാ, എന്നെ ഒന്ന് വിശ്വസിക്കൂ പ്ലീസ്. അയ്യോ, അതൊരു കാര്യം. അതെ, എന്നെ ഇനിയും വേണമെങ്കിൽ തെളിക്കോ. ഞാൻ പറഞ്ഞ പച്ച പരമാർത്ഥോ. ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്നവനാണ് നിങ്ങളുടെ വീട്ടകത്തിരിക്കുന്നത്. ആ സത്യം അറിയുമ്പോ തല്ലിയ കവളിൽ തന്നെ ടീച്ചർ എന്നെ തലോടും. പറയട്ടെ പറയട്ടെ. ഞാൻ ഹലോ, എന്താ? ഞാൻ പുത്തൂർ ദിനകരൻ, ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. എനിക്ക് ചില സത്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോ. ഇഷ്ടം പോലെ ഇവിടെ നിന്ന് പറഞ്ഞോ. കേൾക്കാൻ ആളില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ പറയുന്ന കരിമ? നല്ല സദസ്സില്ലെങ്കിൽ നാടകം കളിക്കുന്ന എന്തിനാടാ ചൊക്ക? എന്തുപറ്റിട്ടാ? ഒരു സത്യം പറഞ്ഞതാ. പോട്ടെ, ഗ്രാന്താശുപത്രി എന്നൊക്കെ ചാടി വരും. ശരത്തിനായി എസ് ഐ സാറുമായിട്ട് എന്തെങ്കിലും തെറ്റലുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താമേം അങ്ങനെ ചോദിച്ചേ? അല്ല, അയാളെ വഴിയിൽ വെച്ച് കണ്ടപ്പോ മോനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. നിങ്ങൾ തമ്മി നല്ല സുഹൃത്തുക്കളായിരുന്നല്ലോ, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ? അറിയില്ലമ്മേ, ആൾക്കാർ ഓരോ ദിവസം കഴിയുന്നോറും മാറിക്കൊണ്ടിരിക്കുക. കാരണം തിരക്കിയാ അതിനൊന്നും ഒരു വ്യക്തത കിട്ടുന്നില്ല. അല്ല, അയാൾ എന്താ പറഞ്ഞ? രോഹിണി ഉൾപ്പെടെ പലരും പറഞ്ഞത് തന്നെ, മോൻ ഒരുപാട് ഭാര്യമാരുണ്ടെന്ന്. എന്ത് ചെയ്യാന, ഒരു ഭാര്യ ഉണ്ടായിരുന്നത് പോയി. എന്നിട്ടും അപവാദ പ്രചരണത്തിന് ഒരു കുറവുമില്ല. തനി പെണ്ണുപിടിയനായ ജോസിനെ സംരക്ഷിക്കാനൊക്കെ ആളുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കുറിച്ച് തോന്നിയതൊക്കെ പറഞ്ഞു നടക്കാൻ നല്ല ആവേശമാ പലർക്കും. ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. ഏതായാലും മോനൊന്ന് സൂക്ഷിക്കണം. പോലീസിലുള്ളവർ പോലും ഇങ്ങനെ ശത്രുത കാട്ടുമ്പോ. ഞാൻ ആരെയും പേടിക്കുന്നില്ലമ്മേ. എത്ര നന്നായിട്ട് ജീവിച്ചാലും കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനൊക്കെ ആളുണ്ടാവും. നല്ലത് പറയാൻ എല്ലാവർക്കും വിഷമം. അത് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഇത് കേട്ടപ്പോ വന്ന് ചോദിക്കാൻ പോലും തോന്നിയതല്ല. പിന്നെ ആൾക്കാരെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേടി, പങ്ക് പറ്റിയന്മാരൊക്കെ കടന്നൽ കൂടി പൊട്ടിയതുപോലെ ഇളകിയിരിക്കുക. ആ എസ് ഐ അമ്മയെ കണ്ടപ്പോ പറഞ്ഞു എന്ന് എനിക്ക് ലോകം മുഴുവൻ ഭാര്യമാരുണ്ടെന്ന്. അയ്യോ, ഇത് വല്ലാത്ത തലവേദന ആണല്ലോ ശരത്തേട്ടാ. അതെ, രണ്ടും കൽപ്പിച്ച എല്ലാവരും. ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. എസ് ഐ ബലരാമൻ ഒരിക്കലും എന്നെ തള്ളി പറയുന്ന കരുതിയതല്ല. അയാള് സംശയിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ശരത്തേട്ടാ? നീ കൂടെ ഇങ്ങനെ പറഞ്ഞ എന്റെ സമതലേറ്റി പോവേ. എടി, എന്തെങ്കിലും നേട്ടത്തിനല്ലാതെ ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല. ആ, അങ്ങനെയൊന്നും പറയണ്ട. എന്നിട്ട് ഈ രാഖിയെ കൊന്നത് എങ്ങനെയാ? അത് ആ ജോസിന്റെ പരിചയത്തിലുള്ള ഒരുത്തൻ അവളെ കല്യാണം കഴിക്കുമെന്ന് തോന്നിയപ്പോ കലി കയറിയിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തത്. അതും ജോസിന് കൊടുക്കാൻ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ അങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത്.
അല്ലാതെ അന്നിന്റെ ഭാര്യയെ ഞാൻ ഒരിക്കലും മോഹിച്ചിട്ടില്ല, പാട്ടിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നാ ഇവിടെ എങ്ങനെയോ ആ എസ് ഐ മുരടൻ എന്നെ അങ്ങനെ ഒരുത്തനാക്കി. ശരത്തേടിനെ കുറിച്ച് അയാൾ പറഞ്ഞ കഥകളൊക്കെ അത്തരത്തിലുള്ളതാണല്ലോ. ഏതായാലും ഞാൻ അവനെ ഒന്ന് കാണുന്നുണ്ട്, അവനിട്ടും ചെറിയൊരു കൊട്ടു കൊടുക്കണം. എടഞ്ഞാ ഞാനും വശക്കേടാണെന്ന് അവനറിയാം. തെറ്റിദ്ധാരണ മൂലം എന്നോട് വെറുപ്പാണെന്നറിയാം എന്ന് കരുതി എല്ലാവരോടും നടന്നതൊക്കെ വിളിച്ച് പറയണോ? പറയൂടാ, ഞാൻ എല്ലാവരോടും ഞാൻ എല്ലാം പറയും. അറിയട്ടെ അറിയേണ്ടതെല്ലാം. നിന്റെ അമ്മായിയമ്മയല്ലേ നിന്നെ വിശുദ്ധനായി കാണുന്നത്? അവര് പോലും സുരക്ഷിതല്ലെന്ന് അവരറിയട്ടെ. നിങ്ങളോട് ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഭാര്യയുമായി എനിക്ക് തെറ്റായ ബന്ധമില്ലാന്ന് നന്നായിട്ട് അറിയാവുന്നത് അവർക്ക് തന്നെയാ. നീ അവളെയും പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കല്ലേ നിന്നെ പരിശുദ്ധനാക്കണമെന്ന്. ഭാര്യയ്ക്ക് അവിഹിത ബന്ധം ഉണ്ടായിപ്പോയാൽ, കാമുകനുണ്ടായിപ്പോയാൽ പിന്നെ ഭർത്താവ് അധിക പറ്റ. പണം കൊണ്ടുവരാനും കുടുംബം നോക്കാനുമുള്ളൊരു മെഷീനാ. സ്നേഹിക്കുന്നവന് ചങ്ക് മാത്രമല്ല, ഭർത്താവ് അധ്വാനിക്കുന്ന പണത്തിന്റെ പങ്കും വേണമെങ്കിൽ കൊടുക്കും. കാമുകൻ ചതിക്കുന്നവരെ നെറികെട്ട പെണ്ണ്. നിങ്ങൾക്കറിയാലോ സമ്പത്തുള്ള പെണ്ണിന്റെ പിന്നാലെ ഞാൻ പോയിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ കൂടുതൽ സംശയിക്കുന്നത്. ന്യായമായിട്ടും അന്യായമായിട്ടും ഞാനും കുറെ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടടാ. അതിലൊരു പങ്ക് തന്റെ കെട്ടിയോളം എനിക്ക് തന്നോ? ആ അങ്ങനെ തന്നാലേ, അന്നവളുടെ 16 നിന്റെയും. നീ നോക്കിക്കോടാ, നിന്റെ ശത്രുക്കളെ എല്ലാം ഞാൻ തിളപ്പിക്കും. കൂടെ നിന്നവന്റെ പെണ്ണെ തട്ടിയെടുക്കാൻ നോക്കിയ നിന്നെ അവര് തട്ടിക്കളയോടാ. ബലരാമ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാ കൂടെ താനും തൂങ്ങോടോ. കുറ്റവാളിക്ക് കൂട്ടുനിന്നവനും പ്രതിയാ. രാഖിയെ കൊന്നത് ഞാനാണെന്ന് താൻ പറഞ്ഞ തെളിവുകൾ നശിപ്പിച്ച ആരാടോ? അതുപോലെ വഞ്ചിക്കാനാണ് പരിപാടിയെങ്കിൽ പറയാൻ പലതും ഉണ്ട് എനിക്ക്. തന്റെ ഭാര്യ ഞാൻ മയക്കെടുത്തിട്ടില്ല, അത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. അതല്ല, പുറമേ ഒരു യുദ്ധത്തിനാണ് പരിപാടിയെങ്കിൽ പിന്നെ സന്ധിയില്ല. എനിക്ക് നഷ്ടമുണ്ടാവുമെങ്കിലും അത്രയില്ലെങ്കിലും കുറച്ചൊക്കെ തനിക്കും ഉണ്ടാവും. ചിലപ്പോ ഈ യൂണിഫോമും. ഏത് ഗ്രഹണ സമയത്താ നിന്നെ ഞാൻ പരിചയപ്പെട്ടത്? എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്യുന്നില്ല, സാറാണ് ചെയ്തത്. എന്നെ മാത്രം വിശ്വസിക്കുന്ന ജയപ്രഭ ടീച്ചറെ തിരുത്താൻ നോക്കിയ താൻ ഇനിയും പലരെയും ബ്രെയിൻവാഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, അത്രയേ ഉള്ളൂ. ക്രിമിനൽ പശ്ചാത്തലം എനിക്ക് മാത്രമല്ല, തനിക്കുണ്ട് ധാരാളം. നന്ദനോ? ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് വരുമായിരുന്നു. എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ നോർമല്. ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടന്നത് മുതൽ ഞാൻ അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ അഭിനയിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. എനിക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ വിടാൻ അവൻ എന്നെ അനുവദിക്കില്ലായിരുന്നു. നല്ല ബുദ്ധിയാ നന്ദൻ കാട്ടിയത്. ഇപ്പോഴും ആർക്കും അറിയില്ല ഞാൻ നോർമൽ ആണെന്ന്.
എങ്കിലും എൻ്റെ പെങ്ങൾക്കൊരു ജീവിതം കൊടുത്ത സാറിന് മുന്നിൽ അഭിനയിക്കാൻ തോന്നിയില്ല. ഞാൻ എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇനി രോഹിണി ചേച്ചിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് അവന് നേടിക്കൊടുത്തതൊക്കെ തിരിച്ചു മേടിക്കണം. അവന് സാവകാശം കൊടുക്കും തോറും അപകടം മുന്നിലുണ്ടാവും. നിങ്ങളുടെ വിവാഹത്തിന്റെ തലേന്ന് രാത്രി അവൻ ഗുണ്ടകളെ വിട്ടതാ ആക്രമിക്ക. ആ സമയത്ത് ഞാൻ അവിടെ എത്തി അവന്റെ പ്ലാൻ പൊളിച്ചു. തന്റെ അമ്മയെ അറിയിക്കേണ്ടതൊക്കെ. എനിക്ക് പിന്നിൽ നിന്നും നിർദ്ദേശം തരുന്ന ഒരാളുണ്ട്, അയാളെല്ലാം ഉടനെ അമ്മയെ അറിയിക്കും. നന്ദന ഓർമ്മ പോയത് വലിയ നഷ്ടമായിട്ട് ഞാൻ കരുതി. അവനെ പോലെ ഒരുത്തനെതിരെ ഇതൊക്കെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റൂ? ഇപ്പൊ എനിക്ക് മുന്നിൽ നടക്കുന്നതെല്ലാം അറിയാം. മറ്റുള്ളവർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ഈ അഭിനയം നല്ലത്. നയനെ അവനും പലതും പ്ലാൻ ചെയ്യുന്നതും സംസാരിക്കുന്നതും എനിക്കിപ്പോ കേൾക്കാം. അവളൊരു ഭാര്യയല്ല, രാക്ഷസിയ. ജീവിതം കൊടുക്കുന്നവന്റെ ജീവൻ എടുക്കുന്ന യക്ഷി. ഏതായാലും സാറിന് ഇനി അധിക നാള് ജയിലിൽ കിടക്കേണ്ടി വരില്ല. സാർ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം മുന്നിലുണ്ട്. രോഹിണി ചേച്ചിയുമൊത്ത് പോട്ടെ സാർ. ശാജകാനും നിങ്ങളുടെ മരുമകൻ ശരത്തും ഒക്കെ ഒന്നാ. ജയപ്രഭ ടീച്ചറിന്റെ മരുമോന് നാട് നീള ഭാര്യമാരുണ്ട്. പെൺകുട്ടികളുടെ കണ്ണീര് കൊണ്ട് കളിക്കുന്നവനാണ് ആ ആഭാസൻ. മകളെ വെറുക്കുന്ന അമ്മയറിയൻ മലപ്പുറത്തുകാരി രഹന നിങ്ങളുടെ മരുമകന്റെ ഭാര്യയാണ്. ഇത് സത്യമാണോ കള്ളമാണോ എന്ന് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. എന്തേ രഹനയുടെ പുയ്യാപ്പളം നിങ്ങളിൽ നിന്ന് മറിഞ്ഞെടുക്കുന്നത്? ചിന്തിക്കേ, എന്നിട്ട് കാരണം കണ്ടെത്ത്. നമ്മളീ കാണുന്നതും കേൾക്കുന്നതൊന്നും സത്യമല്ല വിശ്വട്ട. അതെന്താ ഇപ്പോൾ അങ്ങനെ ഒരു സംശയം? അല്ല, അങ്ങനെ ഒരു തോന്നല്. പ്രഭേ, നമ്മുടെ മോൾ ഉൾപ്പെടെ പലരും ചതിയും വഞ്ചനയും കൊണ്ട് നടക്കുന്നവരുടെ വാക്കുകൾ വിശ്വസിച്ച് ചെയ്യാൻ പാടില്ലാത്ത പല കർമ്മങ്ങളും ചെയ്തവരാ. എന്നാൽ ആ നിലയിലേക്ക് നമ്മളും അതപ്പതിക്കരുത്. ശരത്തിന് ടാർജറ്റ് ചെയ്ത് നടക്കുന്നവരാ പലരും. അവര് നമ്മുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കും. നേരിട്ടായിരിക്കില്ല ചിലപ്പോ വരുന്നത്, മറ്റ് പലരുടെയും കൂട്ടുപിടിച്ചായിരിക്കും. ഒന്നിനും നമ്മൾ ചെവി കൊടുക്കണ്ട. മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് കൊറേ നാളായി. അതിനെ തിരിച്ചു പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. ഒരു ജീവിതമാവുമ്പോ പലതരത്തിലുള്ള ഉയർച്ച താഴ്ചകളുണ്ടാവും. എന്നാ നമ്മളെപ്പോലിങ്ങനെ നോവ് അനുഭവിക്കുന്ന മാതാപിതാക്കള് വളരെ കുറവായിരിക്കും. ഇനിയിപ്പോ എന്തും വരട്ടെ, ബന്ധുക്കളുടെ മുന്നില്, അയൽക്കാരുടെ മുന്നില്, സമൂഹത്തിന്റെ മുന്നില് തകർന്നു കഴിഞ്ഞു. എല്ലാവർക്കും നമ്മളൊരു നേരം പോക്കായി. അതേപ്പറ്റി ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. നന്ദന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടി അവനൊന്ന് നോർമലായി ജീവിക്കുന്നത് കണ്ടുകഴിഞ്ഞാ പിന്നെ
സമാധാനത്തോടെ മരിക്കാം. നമ്മുടെ ഇളയ മകള് പോയി. മൂത്ത മകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞു. പിന്നെ കഥയില്ലാത്തൊരു ജീവിതം ഒരുപാട് ആടിത്തീർത്തിട്ട് എന്താ പ്രയോജനം? എങ്കിലും കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. എന്താ താൻ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് എന്തായാലും ജീവിതം ഇനിയും കൈവിട്ടു പോകരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ന്യായീകരണം ഉണ്ടാവും. വ്യക്തമായ തെളിവോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. രഹനയുടെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. നല്ല പയ്യനെന്ന് എല്ലാവരും പറയുന്നേ.